ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു സ്വീറ്റ് ഹോം ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കൊണ്ടുള്ള രണ്ട് റെസിപ്പിയാണ്. ഒന്ന് മാംഗോ മിൽക്ക് ഷേക്ക്, രണ്ടാമത് മാംഗോ ലസ്സി. ആദ്യം കാണിക്കുന്നത് മാംഗോ മിൽക്ക് ഷേക്കാണ്. അതിന് വേണ്ട സാധനങ്ങൾ: മാങ്ങ 1/2 കപ്പ്, തണുത്ത പാല് 1 കപ്പ്, കുറച്ച് മാംഗോ പീസസ് ഡെക്കറേറ്റ് ചെയ്യാൻ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, മാങ്ങയുടെ മധുരം അനുസരിച്ച് കാഷ്യൂനട്ട് പൊടിച്ചത് കുറച്ച്. ആദ്യം നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് മാംഗോ പീസസ് ഇടുക. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരം അനുസരിച്ചാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നന്നായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തണുത്ത പാലാണ് ചേർക്കുന്നത്. ഇത് ചേർത്ത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഇനി ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. കുറച്ച് മാങ്ങ പീസസ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് 1 സ്കൂപ്പ് വനില ഐസ്ക്രീം ഇട്ട് കൊടുത്തു. കുറച്ച് മാങ്ങ പീസസ് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചതും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ലസ്സിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: മാങ്ങ 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, തൈര് 2 കപ്പ്, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 2 നുള്ള്, പാല് 1/2 കപ്പ്. മിക്സിയുടെ ഒരു ജാറെടുത്ത് മാംഗോ പീസസ് അതിലേക്ക് ഇടുന്നു. അതിലേക്ക് തൈര് 2 കപ്പ് ചേർത്തു. ഇനി പഞ്ചസാര 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് 2 നുള്ള് ഏലക്കാപ്പൊടി, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അളവിൽ നിന്ന് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ എടുക്കുന്ന തൈരിന് പുളി കൂടുതലാണെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം.
നമ്മുടെ ക്രീമി ആയിട്ടുള്ള മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ മല്ലിയിലയോ പുതിന ഇലയോ ചേർത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലസ്സിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.